മുംബൈയിൽ കുട്ടികൾക്ക് കോവിഡിനൊപ്പം കാവസാഗിയും ആശങ്കയിൽ ഡോക്ടർമാർ കോവിഡ് ബാധിച്ച് മുംബൈയിലെ വാഡിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 100 ഓളം കുട്ടികളിൽ 18 പേർക്ക് കാവസാക്കി രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായത് അധികൃതരെ ആശങ്കയിലാക്കുന്നു. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച കുട്ടികൾക്ക് കാവസാക്കി ലക്ഷണം കണ്ടിരുന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ മാസമാണ് സമാനമായ പ്രശ്നം റിപ്പോർട്ട് ചെയ്തത്. ചർമ്മത്തിൽ തിണർപ്പോടുകൂടിയ കടുത്ത പനിയാണ് കാവസാക്കിയുടെ പ്രധാന സൂചന. കണ്ണുകളിൽ ചുവപ്പും തളർച്ചയും വയറിളക്കവും ഉണ്ടാകും. രക്തക്കുഴലുകളിലെ വീക്കത്തിനും ഹൃദയധമനി തകരാറിനും ഈ രോഗം കാരണമാകും. പീഡിയാട്രിക് മൾട്ടിസിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം എന്നതാണ് ഈ രോഗാവസ്ഥ. കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു. മുംബൈയിൽ PMIS ബാധിച്ച് 2 കുട്ടികൾ മരിച്ചിരുന്നു. ഇതിൽ ഒരാൾക്ക് കോവിഡും ക്യാൻസറും ഉണ്ടായിരുന്നു. 2-ാമത്തെ കുട്ടിയെ അതീവ ഗുരുതരാവസ്ഥയിലാണ് വാഡിയ ആശുപത്രിയിൽ എത്തിച്ചതെന്നും 6 മണിക്കൂറിനുള്ളിൽ മരിച്ചുവെന്നും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ശകുന്തള പ്രഭു പറഞ്ഞു. PMIS ബാധിക്കുന്ന കുട്ടികൾക്ക് കടുത്ത വയറുവേദന, വയറിളക്കം എന്നിവയോടെ 3-4 ദിവസം പനി ഉണ്ടാകുമെന്ന് ഡോക്ടർ അമീഷ് വോറ പറഞ്ഞു. മുഴുവൻ രോഗികൾക്കും പനി ഉണ്ടാകും. 80% പേർക്ക് വയറിളക്കം, ഛർദി എന്നിവയും 60% കുട്ടികൾക്ക് കണ്ണിൽ ചുവപ്പ്, വായിൽ പൊള്ളൽ, തൊക്കിൽ തിണർപ്പ് എന്നിവ അനുഭവപ്പെടുമെന്നും ഡോക്ടർ പറഞ്ഞു. ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മുംബൈയിൽ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വാഡിയയിലും മറ്റ് ആശുപത്രികളിലുമായി 100 ഓളം കുട്ടികളെ PMIS ലക്ഷണങ്ങളുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് സാധാരണയായി PMIS റിപ്പോർട്ട് ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ത്യയിൽ 10 മാസം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രോഗം പ്രകടമാകുന്നുണ്ട്. ICMR ഇതേക്കുറിച്ച് പഠനം നടത്തുകയാണ്. മുംബൈക്ക് പുറമെ ചെന്നൈ, ഡൽഹി, ജയ്പൂർ എന്നിവിടങ്ങളിലും സമാന രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രക്തധമനികളുടെ ഭിത്തിയിൽ പഴുപ്പുണ്ടാകുന്ന അവസ്ഥയാണ് കാവസാക്കി രോഗം. ഇതുമൂലം ഹൃദയത്തിലേക്കുള്ള രക്തചംക്രമണം കുറയും. കുട്ടികളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്. ദേഹത്ത് ചുവന്ന പാടുകളും പനിയും ഉണ്ടാകും. അതോടൊപ്പം തൊലി അടർന്നു പോകുന്ന അവസ്ഥയും ഉണ്ടാകും. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.